സർ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് നമ്മുടെ ഈ ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുന്നത് എത്രത്തോളം നമ്മുടെ ബാറ്ററിൻ്റെ ഹെൽത്തിന് ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ്, അപ്പോൾ നമ്മുടെ ഈ വി വണ്ടി എന്നുള്ളത് ബാറ്ററിയാണല്ലോ ഒരു 50%, അപ്പോൾ ഈ ഒരു ബാറ്ററി ഹെൽത്തിനെ ബാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയെ ഇത് ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പലരുടെ സംശയമാണ്, കോമൺ ആളുകളുടെ സംശയമാണ്. അപ്പോൾ സാറ് സാറിൻ്റെതായിട്ട് രീതിയിലൊരു ആൻസർ. ആ എസ് ആ ബാധിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. അതിന് മുൻപ് ഒരു കാര്യം പറയാം, എല്ലാവർക്കും വേണ്ടത് വളരെ പെട്ടെന്ന് വണ്ടി ചാർജ് ചെയ്യണം, യാത്ര ചെയ്യണം. തീർച്ചയായിട്ടും മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു അന്ന്, ഈ പുതിയ മൊബൈലാണ്, ഇത് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് 24 മണിക്കൂർ കറണ്ടിലിട്ട് വെക്കണം, എന്നിട്ട് ഫുള്ളായതിന് ശേഷം നിങ്ങളിത് ഉപയോഗിക്കുക, അതിനുശേഷം ഇത് ഉപയോഗിച്ച് 0 ആക്കി തീർക്കണം, എന്നിട്ടേ പുതിയത് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. എന്ത് കഷ്ടമാണ്, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ഇതെന്തൊരു കഷ്ടമാണ്. ഞാൻ ഒരു യാത്ര ഇപ്പോഴും പലരും കുറച്ച് അറിയാത്ത ആളുകൾ ഇപ്പോഴും എന്താണ് ചാർജ് ചെയ്തിട്ട് ഇതേ ഇത് ഉപയോഗിക്കാൻ പാടില്ല, പുതിയ ഫോണാണ്, 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കും, ആ പഴയ നോളജ് ആണ് അവർക്ക്. അതെ അതെ, പക്ഷെ അത് ശരിയായിരുന്നു, ഇപ്പൊ ശരിയല്ല, ഇപ്പൊ പ്രശ്നമില്ല, അന്ന് പ്രശ്നം തന്നെയാണ്, അന്ന് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ അന്ന് അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം, ഒരു യാത്ര പോകുമ്പോൾ എൻ്റെ അടുത്ത് ആകെ ഒരു 20% 30% ഉള്ള എൻ്റെ മൊബൈൽ ഫോണിൽ, എനിക്കിനി ഒരു ദീർഘയാത്ര ചെയ്യണോ, എന്ത് ചെയ്യും, ഞാൻ ഫുൾ ചാർജ് ചെയ്താലേ എനിക്ക് ദീർഘയാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ 20% ബാലൻസ് വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഫുള്ളാക്കും. എൻ്റെ ഹെൽത്തിന്, മീൻസ് എൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് ഞാൻ അത്ര കെയർ ചെയ്തില്ല, എൻ്റെ യാത്രയാണ്, എൻ്റെ സൗകര്യങ്ങളാണ് ഞാൻ നോക്കിയത് എന്നതുപോലെ അന്നിട്ടോ. ഇന്നാ പ്രശ്നം നമ്മുടെ മൊബൈലിലില്ലേ, ഓക്കെ. എന്നതുപോലെ നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിന്, ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ബാറ്ററിക്ക് ഹെൽത്തിന് ബാധിക്കുമോ? ബാധിക്കും. പക്ഷെ നമുക്ക് ആവശ്യം പെട്ടെന്ന് ചാർജ് ചെയ്യലും ഡിസ്ചാർജ് ചെയ്യലും നമ്മുടെ ആവശ്യം ജഗ പുകയായിട്ട് തീരണം. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ട്, ഇടക്കിടക്ക് ഈ ഫാസ്റ്റ് ചാർജർ തന്നെ ഉപയോഗിക്കുന്നത് ഗുണം അല്ല. ഇടക്കിടക്ക് നമ്മുടെ വീട്ടിലെ 15 മണിക്കൂറിൻ്റെ നോർമൽ പ്ലഗിലുള്ള ആ ചാർജർ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് ഒരു 4 തവണ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച ഒരാൾ 1 തവണ 5-ാമത്തെ തവണ നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോർമൽ ചാർജർ ഉപയോഗിക്കുക. അത് എങ്കിൽ നമുക്ക് എന്താവും, നമ്മുടെ ആ ബാറ്ററിയുടെ ലൈഫ് കൂടും. എന്തവിടെ സംഭവിക്കുന്ന കുറച്ച് ടെക്നിക്കലായിട്ടും പറയാം, കാരണം നമ്മുടെ പ്രേക്ഷകരൊക്കെ ഒരു പക്ഷെ കുറച്ച് ടെക്നോളജിയും കൂടി അറിയാൻ താല്പര്യം ഉണ്ടാകും അല്ലേ? എന്തുകൊണ്ട്? അതായത് നമ്മുടെ ഈ ബാറ്ററിക്കകത്ത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു BMS സോഫ്റ്റ്വെയർ കൺട്രോൾഡ് സാധനമുണ്ട്. നമ്മളെ ബാറ്ററിയുടെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ, അതിൻ്റെ ലൈഫിനെ, അതിൻ്റെ സൈക്കിളിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഒരു സാധനമുണ്ട്, BMS എന്ന് പറയും. ഈ BMS വർക്ക് ചെയ്യുന്നത് സ്ലോ ചാർജിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, മെല്ലെയാണ് അതിൻ്റെ പ്രവർത്തനം, അത് ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ അല്ല. ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ BMSന്റെ ഫംഗ്ഷൻ കുറച്ചേ വർക്ക് ചെയ്യുള്ളൂ, 1 മണിക്കൂറുകൊണ്ട് അതിൻ്റെ ഫംഗ്ഷൻ എവിടെ എത്തില്ല. നേരെ മറിച്ച് ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ തുടർച്ചയായി കറണ്ട് കെടുക്കുകയാണെങ്കിൽ BMSകാരൻ നേരെ പരിശോധിച്ച് ഈ ബാറ്ററിക്കകത്തുള്ള ഓരോ സെല്ലും പോയി പരിശോധിക്കാൻ സമയമെടുക്കും. ആ സമയമെടുത്ത് മെല്ലെ മെല്ലെ പരിശോധിച്ച് ഓരോ ബാറ്ററി ഈ പാവം പോയിട്ട് നേരെയാക്കും. ആരെങ്കിലും താഴെ കിടക്കണവനെ ബൂസ്റ്റ് ചെയ്യും, ആരെങ്കിലും മേലെ പോയിട്ട് അവനെ തലക്കടിച്ച് താഴോട്ടാക്കും. ഇങ്ങനെ ഇവനെ ബാലൻസ്, ഞാൻ ബാലൻസ് ചെയ്യാനാ തലക്കടിക്കുക എന്നൊക്കെ പറയുന്നില്ല, മീൻസ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവനെ നേരെ ഒക്കെ ഈക്വലാക്കി ചെയ്യുന്ന ഒരു പ്രക്രിയ സ്ലോ ചാർജിങ്ങിലൂടെയാണ് കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് 4 തവണ ഫാസ്റ്റ് ചാർജിങ് നടത്തിയ ഒരു കാർ, ഒരു ബൈക്ക് 1 തവണയെങ്കിലും സ്ലോ ചാർജിങ് നടത്തണം, ആ ബാറ്ററിക്ക് നല്ല ലൈഫായിരിക്കും. ഞാനൊരു വണ്ടി എടുത്തിട്ട് 1 കൊല്ലം 1.5 കൊല്ലമായി, ഇന്ന് വരെ എനിക്ക് ബാറ്ററി പ്രോബ്ലം ഉണ്ടായിട്ടില്ല. കാരണം ഭൂരിഭാഗവും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ്, എപ്പോഴെങ്കിലും ഞാൻ ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കാറ്, 1 മാസത്തിൽ 1 തവണ ഞാൻ ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കും, ബാക്കി 8 തവണയും ഞാൻ ഉപയോഗിക്കുന്ന എവിടെയാണ്, എൻ്റെ വീട്ടിലെ സ്ലോ ചാർജിങ്ങിലൂടെ. അതുകൊണ്ട് എനിക്ക് ഇന്ന് വരെ 1.5 കൊല്ലമായിട്ട് ഒരു മൈലേജ് ഷോർട്ട് പോലും എൻ്റെ ടാറ്റ നെക്സോൺ ഇ വിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആ വണ്ടി വെച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യണം എന്ന് എന്നെ ടാറ്റക്കാർ വിളിച്ചിരുന്നു, പലരും വിളിച്ചിരുന്നു, നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, ഇവിടെ ഒരു കംപ്ലൈൻറ്റും വരുന്നില്ലല്ലോ, എന്താണ് ഇതിൻ്റെ കുട്ടൻസ്. അപ്പോൾ അതൊരു വീഡിയോ തന്നെ ചെയ്യണം. പക്ഷേ ടാറ്റയുടെ സർവീസിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല, പല പ്രോബ്ലംസും ഉണ്ട്, ഓല കറക്റ്റ് ചെയ്തു തരുന്നില്ല. പക്ഷേ ടാറ്റയുടെ വണ്ടിയോട് ഞാൻ യോജിക്കുന്നു. ഓക്കെ, അത് അവരുടെ ഭാഗങ്ങളാണ്. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് എത്തിക്കാം. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടുക.